ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു അയലക്കറി തയ്യാറാക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കണം. തേങ്ങ അരച്ചാണ് ഇന്ന് അയലക്കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പുളി, ഒരു ചെറിയ നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കുക. പിന്നീട് തേങ്ങ, തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളെടുക്കുന്ന മീൻ അനുസരിച്ചുള്ള അരപ്പ് വേണം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടത്. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഈ മിക്സ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കറിവേപ്പില അരഞ്ഞു പോകാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അരപ്പ് ഒരു ചട്ടിയിലേക്ക് മാറ്റി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം ഈ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കുക. ചട്ടി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ട് വരുന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെക്കുക, അതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. മീൻ ഉടയാതെ ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ ചേർത്ത് കൊടുക്കുക. കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ചെറിയ തീയിലിട്ട് വേണം നമ്മൾ ഇത്രയും ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കറിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തവി യൂസ് ചെയ്യാൻ പാടില്ല. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ചുറ്റിച്ചു കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.